ചേട്ടൻ്റെ ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്നേ നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു വില്ലേജിൽ വന്നിരിക്കുക കേട്ടോ. അവിടെ നമുക്ക് അധികം കാണുന്നത് നെൽകൃഷിയാണ്, നല്ല രീതിക്കുള്ള നെൽകൃഷിയുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടെ പോകാനുണ്ട് വില്ലേജിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവാം. പക്ഷെ ഇവിടെയൊക്കെ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം പിന്നെ ബിൽഡിങ്ങുകളൊക്കെ നല്ല രീതിക്കുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉള്ള വില്ലേജ് തന്നെ കേട്ടോ. വാഴക്കൃഷി ഉണ്ട്, കൂടാതെ പിന്നെ പച്ചക്കറിയും ചെറിയ തോതിലൊക്കെ ഉണ്ട്. അപ്പോ ഇതാണ് ഇവിടെ ഈ ഇവരുടെ താരു ഇതിലെ ട്രഡീഷണൽ ഡ്രസ്സ് ലേഡീസിന്റെ. അപ്പൊ അവരെന്തോ ഡാൻസ് പെർഫോമൻസിന് എന്തോ പോകണമെന്ന്, അത് നമുക്ക് അവരെ വഴിയിൽ കാണാൻ വേണ്ടി പറ്റി. ആ ബൈക്കിലൊക്കെ അവർ ഇരുന്ന് പോകുന്നുണ്ട്. ആക്ച്വലി ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആളുകളൊന്നും ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിക്കുന്നില്ല കേട്ടോ. ഇതൊരു പെർഫോമൻസിനൊക്കെ വേണ്ടി മാത്രം കോളേജിലെ സ്കൂളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചെയ്യുമ്പോൾ മാത്രം ചെയ്യുന്നതാണ്. ഓക്കെ, ആക്ച്വലി ഇന്നിവിടെ എന്തോ ഇവരുടെയും ഒരു കമൽ മഹിള സമാജത്തിന്റെ സമൂഹ് അതിന്റെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇവര് ഡാൻസ് പ്രോഗ്രാം പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കലിക പിന്നെ പത്മപൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. അപ്പൊ അവരുടെ ഉണ്ടാവും ട്രഡീഷണൽ ഡ്രസ് ഒക്കെ ഇട്ടിട്ടുള്ള അവരുടെ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരേണ്ട, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ബൈ ചാൻസിൽ ഇതിലൂടെ പോയപ്പോ കിട്ടിയാണ്. അപ്പൊ എന്തായാലും ഇവര് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ നമ്മളിത് സമ്മതിച്ചു കിട്ടാം. ഓക്കെ, അവര് കുറെ ആൾക്കാരെ ഡാൻസ് കളിച്ചിരുന്നു ചോദിച്ചപ്പം അവര് ഡാൻസ് കളിക്കാൻ തയ്യാറായിട്ടാ. ആക്ച്വലി അവിടെ വലിയ എന്തോ സ്റ്റേജ് പ്രോഗ്രാം നടക്കുകയാണ്, അപ്പൊ അവിടെ പെർഫോം ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു വരിക. അവരെന്തായാലും അവരൊക്കെ അതൊരു ഐസ് ബ്രേക്കിംഗ് ചാനുണ്ട്. നമ്മളിത് കൂടെ റോഡിൽ കൂടെ പോണ ആൾക്കാര് ഡാൻസ് കളിച്ചിട്ടേക്കുമ്പോ പിന്നെ നമ്മളെ വേറെ ആൾക്കാരാണെന്ന് വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണെന്ന് കണ്ടാൽ അവർക്ക് എന്തൊരു സന്തോഷം തോന്നുന്നത്, കാരണം നമുക്ക് അങ്ങനെയാണല്ലോ. അവരെ ഈ ഇവരുടെ ആമ്പിള്ളേർ കളിക്കുന്ന ഡാൻസാണ് നമ്മൾ ഇന്നലെ രാത്രി കണ്ടത് കേട്ടോ. അവർക്ക് കുറെ കോലൊക്കെ വെച്ചിട്ടുള്ള കുറെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്നലെ, പിന്നെ ഇരുട്ടായത് കാരണം നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് കിട്ടില്ല. അപ്പൊ ഒരു വാമായി സംഭവം. ആമായിട്ടേ ഒരു ഡാൻസും നിർത്തിയല്ല, അടുത്ത ഡാൻസും കളിക്കാന്ന് പറയണ കേട്ടോ. ആക്ച്വലി ഇതിന്റെ പാട്ട് ഇതൊന്നും അല്ലാതെ പാട്ട് അവിടെ സ്റ്റേജിൽ വേറെ വെച്ചിരിക്കുന്നതാണ്, ഇവർ പാട്ടിട്ട് തന്നെ കളിക്കുന്നതാണ്. ഇപ്പൊ അവിടെ സ്റ്റേജിൽ എന്തോ പാട്ട് വെച്ച് കാരണം ഇവര് സൈഡിൽ കളിക്കുന്നതുകൊണ്ടോ. നടുക്കിലൊന്നും എടുക്കാൻ നടുക്കിൽ വേണ്ട 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 വേണ്ട. നമസ്തേ. അപ്പോ ഇവിടുത്തെ ഈ ഗ്രാമം എന്ന് പറഞ്ഞാലേ നമുക്ക് അത്ര വളരെ പാവപ്പെട്ട ആൾക്കാരുടെ ഗ്രാമം ഒന്നുമല്ല, അത്യാവശ്യം ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലികളുള്ള സ്ഥലമാണ്.
ഇപ്പൊ നമ്മൾ ആ ഒരു ഡാൻസ് ഉള്ള കുറെ കുട്ടികളെ കണ്ടില്ലേ, അപ്പൊ സുരജിഭായി പറയായിരുന്നു ആ ഡാൻസ് ഡ്രസ് എന്ന് പറയുന്നത് അത്യാവശ്യം വിലയുള്ള ഡ്രസ് അത്ര കേട്ടോ, ഇവിടത്തെ ഒരു 15,000 രൂപയൊക്കെ വരും. അപ്പൊ അത് മിക്കവാറും എല്ലാ ആൾക്കാരും അത് ഇവിടുത്തെ ആൾക്കാര് അതൊക്കെ മേടിക്കുന്നു. അപ്പൊ അതൊക്കെ മേടിക്കണമെന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ആ ഒരു ആവറേജ് സെറ്റപ്പ്. അത് നമ്മളവിടെ ഈ ഭരതനാട്യത്തിന്റെ ഡ്രസ് ഇല്ല, അതുപോലൊക്കെ തന്നെ. അപ്പോ നമ്മളവിടെ അതിനെക്കാട്ടി വില വരുന്നുണ്ടാവും എന്നൊക്കെ ഒന്ന്. അപ്പോ അങ്ങനെയാണ് സംഭവങ്ങള്. അപ്പൊ ഇവിടെ അത്രയും താഴ്ന്ന ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആളുകളൊന്നും അല്ല ഇവിടത്തെ ആവറേജ് ആളുകളാണ്. എന്നാൽ അതിന്റെ ഇടയിൽ തന്നെ ചില വീടുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ, ഈ നമുക്ക് ഈ പിന്നെ കമ്പുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണൊക്കെ തേച്ചിട്ടുള്ള വീടുകള് ചില വീടുകളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈ വീടൊക്കെ അങ്ങനെ മരം കൊണ്ടൊക്കെ ഉള്ള ഒരു ചുമരുള്ള വീടാണ്. ബാക്കിയൊക്കെ ടെറസിന്റെ വീടുകളുണ്ട് ഇവിടെ, ഇഷ്ടികൊണ്ടുണ്ട്, മറ്റേ തകരഷീറ്റ് ഇട്ട വീടുകളുണ്ട്. പിന്നെ കുറച്ചൊക്കെ വലിയ വീടുകളാണെങ്കിലും റൂഫ് എന്ന് പറയണേ ഈ തകരഷീറ്റ് ഒക്കെ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ കോൺക്രീറ്റ് വീടുകളും. ഇതാണോ മരം കൊണ്ടും തകരഷീറ്റ് കൊണ്ടൊക്കെ ഉള്ളൊരു വീടാണത്. ഇവിടെ കണ്ട ഇതൊരു അങ്ങാടിയാണ് ഇവിടുത്തെ. ഓട്ടോറിക്ഷകളൊക്കെ ഉണ്ട്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കണ്ട പല കളറിലുള്ള ഓട്ടോറിക്ഷകളാ കേട്ടോ, നീല, പച്ച, ബ്രൗണ്. ഇവിടെ നിന്ന് കുറെ ആൾക്കാർ ഒരു തറയുടെ ഇത് പഴയ ചന്തയാണ് ഇത്രയുടെ, ഈ കാലികൾ മാത്രം കാലിച്ചന്ത. ഇവിടൊക്കെ ഓരോ മരത്തിനടിയിൽ ഇങ്ങനെ തറ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ കുറെ ആളുകൾ കിടക്കുന്നുണ്ടല്ലേ, അങ്ങനെ തറ ഉണ്ടാക്കിയിട്ട് അവര് ഒന്ന് റെസ്റ്റ് എടുക്കും അവിടെയൊക്കെ. എല്ലോടത്തും ആൾക്കാർ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവര് എന്ത് ചെയ്തിട്ടാ റെസ്റ്റ് എടുക്കണേന്നാവോ, വെയിലുണ്ട്. ഇതെന്താറിയോ, ഇങ്ങനെ കാണുമ്പോ അല്ലേ, ഇപ്പോ വീഡിയോയിൽ കാണുമ്പോ നല്ല രസാട്ടോ. കാരണം എന്താ വെച്ചാല് നല്ല വെയിലുള്ളത് കാരണം നല്ല ക്ലിയർ വ്യൂസ് ആട്ടോ. ഈ സൈഡിലൊക്കെ എനിക്ക് തോന്നുന്നത് അവിടത്തെക്കാട്ടിയും കുറച്ചും കൂടിയും താഴ്ന്ന വീടുകളാണ്. രണ്ടു നിലയുള്ള വീടുകളൊന്നും ഇവിടെ ഇല്ല, അവിടെയൊക്കെ രണ്ടു നില മൂന്ന് നിലയുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒറ്റ നില വീടുകൾ, കുഞ്ഞു കുഞ്ഞു വീടുകളാട്ടോ. പിന്നെ ഇവിടുത്തെ അധികം ഈ പഴയ കൺസ്ട്രക്ഷൻസ് ആണ്. അവിടെ ഒരു ഇവിടുത്തെ ഒരു പ്രശസ്തമായ ഒരു അമ്പലം ഉണ്ട് അത്ര, എന്തൊരു കാളിക മന്ദിർ എന്ന് പറഞ്ഞിട്ട്, കാളിക്ഷേത്രമാണ് തോന്നുന്നു. കണ്ട ഈ ആൽമരത്തിൽ കണ്ട ഒരു തറ ഉണ്ടാക്കിയിട്ടൊരു ഒരു അമ്മൂമ്മ അവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വീടാട്ടോ. അപ്പൊ നമ്മളെ ഇവിടുത്തെ വീടുകളുടെ രീതികൾ എന്ന് പറഞ്ഞാലേ, അത് ഇങ്ങനെ ഈ ആളുകളുടെ കാശിനനുസരിച്ച് തന്നെ ആയിരിക്കും. അപ്പൊ എന്താ വെച്ചാല് റൂഫൊക്കെ എന്ന് പറഞ്ഞാൽ പല രീതിക്കുണ്ട്. ഒന്ന് സ്ലേറ്റ് കല്ലുകൊണ്ടുള്ള റൂഫുണ്ട്, പിന്നെ തകരഷീറ്റ് ഇട്ടതുണ്ട്, പുല്ലിന്റെ റൂഫുണ്ട്, അതും കഴിഞ്ഞിട്ട് ടെറസിന്റെ റൂഫുണ്ട്. അതുപോലെ ചുമരുകളും അങ്ങനെ തന്നെയാണ്. മരം കൊണ്ടുള്ള ചുമരുണ്ട്, ഇഷ്ടിക കൊണ്ടുള്ള ചുമരുണ്ട്, തേച്ച ചുമരുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ. ഇവിടെ അത്യാവശ്യം വലിയ വലിയ വീടുകളൊക്കെ നമ്മൾ കാണാട്ടോ. ഇവിടെ പിന്നെ നെൽകൃഷി ഉണ്ട്, അത് കൂടാതെ റാഗിയുടെ കൃഷി ഉണ്ട് നന്നായിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇവരുടെ ലോക്കൽ മദ്യം ഉണ്ട്, ഈ റാഗി ഇട്ട് വാറ്റിട്ട് ഉണ്ടാക്കണ ഒരു ലോക്കൽ മദ്യമൊക്കെ ഉണ്ട് ഇവിടെ. അതിപ്പോ വലിയൊരു കുറച്ചും കൂടെ വലിയൊരു അവരുടെ അങ്ങാടിയിലെത്തി. ഇപ്പൊ റോഡ് എന്താ ഉണക്ക് കിട്ടണല്ലോ. ഏ ക്യാബ് ആയി രജ്മ, ആ രജ്മ ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ അവിടെ, വലിയ രജ്മ. ഓ ബജിന് കലിയാണോ, മേബി ഓ സത്തായ ഓ
क्या रिसोर्ट है ना वो बड़ा वाला उधर नया वाला ഓട്ടർഷേല് തൂങ്ങി റിസോർട്ട് ഇനിയുണ്ടോ ഈ നമ്മളിങ്ങനെ വരുന്ന സ്ഥലത്ത് ഇപ്പൊ നെൽപ്പാടങ്ങളുടെ ഒക്കെ ബാക്കിലേക്ക് അങ്ങോട്ട് ഇനിയും കുന്നുകളും മലകളൊക്കെ ഉള്ളൊരു സ്ഥലമായിട്ടോ ഇത് ഏകദേശം ഈ വില്ലേജിന്റെ ഒരു ഔട്ടർ ഭാഗത്തേക്കൊക്കെ വന്ന പോലെ ഇപ്പൊ ഏകദേശം പിന്നെ ഈ നെല്ലും ഇതും കൂടാതെ ഇപ്പൊ ആ വീടിന്റെ ആ ഇറയത്തെ കണ്ടോ അതായത് നെല്ലും റാഗിയും പച്ചക്കറിയും ഒന്നും കൂടാതെ ചോളം ഉണ്ട് കേട്ടോ അവിടെ കൃഷി. എന്നിട്ട് ഈ ചോളത്തിന്റെ ഇതിങ്ങനെ അവർ എടുത്തിട്ടേ ഉണ്ടോ ഈ വീടിന്റെ ഉമ്മർത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ടോ? ഏ കോൺ ഏനാ കോൺ ഓ ഏ വല ഒരു അമ്മച്ചി ഉണ്ടോ അവന്റെ ആടിനായിട്ടൊക്കെ വരുന്നത് ഇവിടെ ഉണ്ടോ? ചെറിയ ചെറിയ കടകൾ ഇത് മറ്റേ കൊല്ലപ്പണിന്റെ ഇതൊക്കെ ഡാലയാണത്. ഒരു കാർഷിക ഗ്രാമമായത് കാരണം തന്നെ അവിടെ ഈ കൊല്ലപ്പണിക്കൊക്കെ ഇതുണ്ട് കേട്ടോ. കാരണം അവരെ കത്തിയും ഇതൊക്കെ മൂർച്ച വിട്ടാനുള്ള ആടുകളൊക്കെ ഉണ്ട്. ഈ വീട് കണ്ടോ മരത്തിന്റെ സൗന്ദര്യം ഇതൊക്കെ ഉള്ള ഇതാണ് വില്ലേജ്. ഈ പുഴയിൽ കണ്ടോ നമ്മുടെ നമ്മുടെ അവിടെ ഈ പുഴയിലൊക്കെ ഉണ്ടാവുന്നതായിരിക്കും ആ പുല്ലുണ്ടല്ലോ ആ വെള്ള കളറുള്ള അത് തുരുതുരാണ്ട് നല്ല സ്റ്റൈലുണ്ട് ദൂരം നിന്ന് കാണാനേ. ആ പുല്ല് കണ്ടോ ആ പുഴയില് മൊത്തം നിറഞ്ഞിരിക്ക അടിപൊളി. ഡോർ അച്ഛൻ ആയി ബന്ധിക്കാ ആപ്പിനൊക്കെയാണ് അത് നമ്മളെ സൂരജ്ഭായ്. സൂരജ്ഭായിക്ക് ആകെ വേർത്ത് കുളിച്ചിരിക്കാണ്. സൂരജ്ഭായിന്റെ പാട്ടൊന്ന് പാടുക സൂരജ്ഭായ്. ആപ്കാ ഗാൻ ഏക് ബാർ അയ്യാഹോ. ആള് നല്ല മൂടായാലേ ആളെയാണ്ടാ അയ്യാഹോ എന്നറിയാം. അടിപൊളി ഗ്രാമമാട്ടത്. കാരണം ഈ വീടുകളൊക്കെ ഉണ്ടാ ഈ പഴയ സ്ട്രക്ചറിലുള്ള സാധനമാണ്. ഇവിടൊക്കെ എത്തിയപ്പോ ഈ വീടുകൾ മാത്രമേ ഉള്ളൂ, ടെറസിന്റെ വീടുകളൊന്നും ഇല്ലാട്ടോ. ഇപ്പൊ കുറച്ചൊരു മലയുടെ മുകളിലേക്ക് നമ്മളിങ്ങനെ കയറി പോവാണ്. അപ്പൊ അവിടെ ഒക്കെ വീടുകളുടെ എണ്ണ ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കുറച്ച് വീടുകളേ ഉള്ളൂ. അപ്പൊ നമ്മള് സിദ്ധി ബസാർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടേക്കാണ് ഇപ്പൊ ഈ ഗ്രാമം ഇവിടെ ഈ ഗ്രാമത്തിലേക്കാണ് നമ്മള് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഉള്ളത്. അവിടെ കണ്ടോ കടകളൊക്കെ ഈ മരത്തിന്റെയും ഇഷ്ടികന്റെയും ആയിട്ടുള്ള കടകളും പരിപാടികളൊക്കെയാണ്. ഇവിടെ പൊതുവെ ഇപ്പൊ ആളുകൾ കുറവാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ നാട്ടിലും പോലൊക്കെ ഈ ഇത്രയും ഗ്രാമത്തിൽ നിന്നൊക്കെ ഇവര് ടൗണുകളിലേക്കൊക്കെ ആളുകൾ മാറി പോകുന്നുണ്ടാവും കേട്ടോ പുതിയ കാലഘട്ടത്തില്. ഇവിടെ കുറച്ച് ആളുകളൊക്കെ അവശേഷിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ടോ റോഡ് സൈഡിലൊക്കെ ഈ കോഴിക്കൂടുകളൊക്കെ ഉണ്ട്. അപ്പം ഈ കോഴിക്കൂടുകളിലൊക്കെ ഇവിടെ വെച്ചാൽ നാടൻ കോഴികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടുന്ന് ഇവര് നമുക്ക് കറി വെച്ച് തരും. നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ ലോക്കൽ ഫുഡുകളൊക്കെ ടേസ്റ്റ് ചെയ്യാം. ഇപ്പൊ നമ്മളൊരു പുഴയൊക്കെ ഇറങ്ങിപ്പോവാണ്. ഈ പുഴയിൽ ഇറങ്ങിപ്പോയാൽ നമുക്ക് നല്ലൊരു കുളി കുളിക്കാം. അവിടെ പൊതുവെ നല്ല ചൂടാട്ടോ. ഇവിടെ ഏകദേശം 46 ഡിഗ്രിയൊക്കെ ചൂടുണ്ടാവും. ഇപ്പൊ നല്ല പിന്നെ ഹ്യൂമിഡിറ്റി ഉള്ളത് കൊണ്ടാണ് നല്ല വേർപ്പുമായിരിക്കും. വേർത്ത് കുളിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഒരു പുഴയിൽ നിന്നുള്ള കുളിയും കൂടി ആവാന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു പുഴ ഉണ്ടെന്ന് പറഞ്ഞേ അതിലേക്ക് ഇറങ്ങി പോവാണ്. അബിയോ നദി ചേത്തേനാ ഇതിർസെ ആ
ഓക്കെ ടീക്ക് ഇവിടുത്തെ ആട്ടും കൂടെ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയിട്ടേ ഞാൻ പുഴയ്ക്കൊന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചൂടല്ലേ തിരുവന്. അതുകൊണ്ട് തന്നെ നമ്മളെന്തൊരു പരിപാടി എന്താ ചെയ്തതെന്ന് വെച്ചാലേ, നമ്മൾ ഇന്നലത്തെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ കുറച്ച് മുന്നത്തെ നമ്മുടെ അലക്കള ഡ്രസ്സൊക്കെ റൂമിൽ നിന്ന് അലക്കിയായിരുന്നു. അപ്പോൾ അവിടെ ഉണങ്ങാട്ടിട്ട് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു കവറിലെടുത്തിട്ടുണ്ട് കേട്ടോ. തിരുമേനി കുറച്ച് ഡ്രസ്സ് കവറിലെടുത്തിട്ടുണ്ട്, എൻ്റെ അടുത്തുണ്ട് കുറച്ച് ഡ്രസ്സ്. അത് നമുക്ക് ഈ വെയിലത്തിട്ട് ഉണക്കി ബാഗിൽ മടക്കി വെക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ നടന്നിട്ടേ ആ പുഴേൻ്റെ അടുത്ത് എത്തിയിരിക്കും കേട്ടോ. അപ്പൊ ഈ പുഴയിൽ വെച്ചാല് നല്ല തെളി വെള്ളമാണ്. അവിടെ ഈ നാട്ടിൽ കുറെ പയ്യന്മാര് അവിടെ കുളിക്കുന്നുണ്ട് കണ്ടാ. ആ വെള്ളത്തിന് ഭയങ്കര തണുപ്പൊന്നും ഇല്ല, എന്നൊരു മീഡിയം തണുപ്പൊക്കെ ഉണ്ട്. പക്ഷെ നല്ല വെള്ളം നല്ല തെളിഞ്ഞ തെളി നീരാണ്. പിള്ളേരെ പൊരിഞ്ഞ പോലെയാണ്. ഹായ് ഡാഷ് ഏട്ടനുണ്ട്. ഹായ്. ആ അവൻ അവൻ സമ്മസോടെ അടിക്കണ്ടേ. കറോ കറോ. ആ ബാക്ക് ഫ്ലിപ്പ് കറോ. അവൻ ബാക്ക് ഫ്ലിപ്പ് അടിക്കുന്നു. അച്ഛാ അച്ഛാ പിള്ളേരൊക്കെ ബോഡി മറ്റേ സിക്സ് പാക്ക് ആണോ? ഒക്കെ ബ്രൂസിലി പിള്ളേരാണോ? ഒക്കെ അല്ലേ? ഒക്കെ ബ്രൂസിലി പിള്ളേരല്ലേ? ഏയ് നമ്മളും ഇവിടെ ഈ സാധനമൊക്കെ ഉണക്കാട്ടിട്ടേ നമ്മളെല്ലാവരും ഇവിടെ കുളിക്കാനുള്ള പരിപാടിയാണ്. ഒന്ന് കുളിക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കണ്ടോ. മലകളാണ് ചുറ്റുപാടും. ഒരു പയ്യൻ കുളി കഴിഞ്ഞ അവിടെ കയറിയിട്ടുണ്ട്. ഏഹ് അടിപൊളി സെറ്റപ്പ്. ആ നമ്മൾ കണ്ടോ നമ്മളെ ഡ്രസ്സൊക്കെ ഇവിടെ ഉണക്കാട്ടു കേട്ടോ. ഇവിടെ ഉണങ്ങി പപ്പടം കേട്ടോ. അമ്മര് ചൂടാണ്. നമ്മളെ മൊത്തം ഡ്രസ്സൊക്കെ ഈ പാറപ്പുറത്തൊക്കെ ഉണക്കാട്ടു കണ്ടോ. ഇത് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലിയർ വെള്ളം. നമ്മളെന്താ ഈ ഇവിടെ ഇവർ കല്ലൊക്കെ വെച്ചിട്ട് ചെറിയൊരു കുറച്ച് കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞാൻ അതിൽ ഇറങ്ങിയിട്ടേ ഒന്ന് ചാട്ടി കുളിക്കാം. ഇവിടുത്തെ പിള്ളേരപ്പം കുറച്ച് നേരം കളിച്ച് കുളിച്ച് ഇവിടുത്തെ നാടൻ കോഴിയും ചോറൊക്കെ അടിച്ചിട്ട് ആഹാ അടിപൊളി. പിള്ളേരൊക്കെ ബാക്ക് ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി അടിക്കുന്നുണ്ട് കേട്ടാ. ഒക്കെ അതിനാണോ കറോ കറോ. അടിപൊളി. ആമ്പോ ആ ഊപ്പർത്തെ ജയ്. നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഊപ്പർസേ ഊപ്പർസിനെ അയച്ചായേ. ഓ പിള്ളേരെ ബമ്പന്മാര അടിപൊളി. ഓ ഇവിടെ ആകെ ഒരാളെ ആഴം ഉള്ളു കേട്ടോ. അവൻ വന്നിട്ട് അവിടേക്ക് മോളുന്നെ. അപ്പൊ യുവന്മാർക്കൊക്കെ എന്ന് വെച്ചാൽ നല്ല ബാലൻസ് ഉണ്ട്. അമ്പോ അത്രയും മോളുന്നാ ഈ സ്ഥലത്തേക്കാ. അമ്പോ ആ ഇവന്ന് ശരിക്കും വെള്ളത്തേക്കല്ല അവിടെ നിക്കാണ് കേട്ടോ. ഓ ടീക്ക് ബൈ. സൂപ്പർ സൂപ്പർ. ആ ക്രിക്കറ്റ് തോടാ ടിക് ടിക്. ആ ആ എത്തോ എന്നോ ഫുട്ബോൾ അച്ഛാ ആത്താനോ. വെരി ഗുഡ്. ബ്രക്കെ പിള്ളേരൊക്കെ ഇവിടുത്തെ ഫുട്ബോൾ കളിക്കാറാട്ടാ. അതാണ് പിള്ളേരൊക്കെ ഇവിടുത്തെ ഫുട്ബോൾകാരാണ്. ഇതൊക്കെ അല്ലേ രസം. പിള്ളേരുടെ കൂടെ ഒക്കെ കളിച്ചിട്ടേ ഇവിടെ വില്ലേത്തെ ഫുഡൊക്കെ കളിച്ചിട്ട് പോവാൻ നമുക്ക്. ആ ഇതോ മൈനമേ ഫസ്റ്റ് പ്രൈസ് 40,000. കോൺസാ ഗെയിമേ? ഫുട്ബോൾ മേ.